നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിക്കപ്പെട്ടപ്പോൾ സി പി എം അപലപിച്ചിരുന്നുവെന്നും എന്നാൽ എ കെ ജി സെന്റർ ആക്രമിക്കപ്പെട്ടപ്പോൾ അപലപിക്കുവാൻ രാഹുൽ ഗാന്ധി പോലും തയ്യാറാകാത്തത് ദൗർഭാഗ്യകരമല്ലേ എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ബി ജെ പിക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം ശബ്ദിക്കുവാൻ തയ്യാറാകാത്ത കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് ഏത് രാഷ്ട്രീയത്തെയാണ് താലോലിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ബിജെപി അല്ല ഇടതുപക്ഷമാണ് മുഖ്യ ശത്രു എന്ന് പ്രഖ്യാപിത മുദ്രാവാക്യം ഉയർത്തുന്ന കെ പി സി സി പ്രസിഡന്റ് ബിജെപി എസ് ടി പി അടക്കമുള്ളവരെ ഇടതുപക്ഷ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനെതിരെ ശബ്ദിക്കാനെന്തേ കോൺഗ്രസ് ദേശീയ നേതൃത്വവും മടി കാട്ടുന്നുവെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം ചോദിച്ചു. പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം. തുടർ പ്രതിപക്ഷം സൃഷ്ടിച്ച മനോവിഭ്രാന്തി പിടിപെട്ട കേരളത്തിലെ കോൺഗ്രസും അവരെ ചികിത്സിക്കാൻ കഴിയാതെ രാഹുൽ ഗാന്ധിയും. ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളും. കേരള ചരിത്രത്തിൽ ആദ്യമായി തുടർ പ്രതിപക്ഷമായതിന്റെ ഭാഗമായി അന്ധമായ ഇടതുപക്ഷ വിരുദ്ധത തലക്ക് പിടിച്ച് വിഭ്രാന്തിയിൽ എന്തൊക്കെയോ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് നേതൃത്വം അവരുടെ അണികളെ കൊണ്ടെത്തിക്കുന്നത് സംഘപരിവാർ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയത്തിലേക്കല്ലേ? എ കെ ജി സെന്റർ ആക്രമത്തെ ഈ നിമിഷം വരെ അപലപിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായോ? ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ എസ് എഫ് ഐ സഖാവ് ധീരജിനെ യൂത്ത് കോൺഗ്രസ് നേതാവ് കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ചോദിച്ചു വാങ്ങിയ രക്തസാക്ഷിത്വം എന്ന കെ പി സി സി പ്രസിഡന്റിന്റെ പ്രസ്താവനയെ തിരുത്താൻ എന്തുകൊണ്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വം തയ്യാറായില്ല? മുഖ്യമന്ത്രി വിമാനത്തിൽ വെച്ച് ആക്രമിക്കുവാൻ ശ്രമിച്ച പ്രവൃത്തിയെ അപലപിച്ചില്ല എന്ന് മാത്രമല്ല, ജയിൽ മോചിതരായ പ്രതികളെ മാലയിട്ട് സ്വീകരിച്ച കെ പി സി സിയുടെ നിലപാട് കോൺഗ്രസ് ദേശീയ നേതൃത്വം കണ്ടില്ലേ? സംഘപരിവാർ സ്പോൺസർ ചെയ്യുന്ന വിവാദങ്ങൾ നിയമസഭയിൽ ഏറ്റെടുക്കുന്ന കോൺഗ്രസ്, കോൺഗ്രസിന്റെ നിലപാട് ബി ജെ പി അംഗങ്ങൾ സഭയിലില്ലാത്ത കുറവ് നികത്തുകയല്ലേ? ഇന്നലെ രാഹുൽ ഗാന്ധി കേരളം സന്ദർശിച്ചിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിക്കപ്പെട്ടപ്പോൾ അപലപിച്ചവരാണ് സി പി എം. എന്നാൽ എ കെ ജി സെന്റർ ആക്രമിക്കപ്പെട്ടപ്പോൾ അതിനെ ഒരു വാക്ക് പറഞ്ഞ് അപലപിക്കുവാൻ രാഹുൽ ഗാന്ധി പോലും തയ്യാറാകാത്തത് ദൗർഭാഗ്യകരമല്ലേ? ആർക്കും ആക്രമിക്കുവാൻ തോന്നേണ്ട ഒരിടമാണ് എ കെ ജി സെന്റർ എന്നല്ലേ ഇതുവരെ വന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകളെല്ലാം കേട്ടാൽ തോന്നുക. ബി ജെ പിക്ക് ദേശീയ തലത്തിൽ ബദൽ ഉയർത്തുന്ന നയങ്ങളുമായി മുന്നോട്ടു പോകുന്ന കേരളത്തിലെ സർക്കാരിനെയും എൽ ഡി എഫിനെയും എല്ലാ നിലയിലും തേജോവധം ചെയ്യാനുള്ള തുടർച്ചയായ ആശയ പ്രചരണം ഏറ്റവും അധികം സന്തോഷിപ്പിക്കുക സംഘപരിവാറിനെയല്ലേ? പ്രതിപക്ഷ ഐക്യത്തോടെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ യശ്വന്ത് സിൻഹയുടെ തിരുവനന്തപുരം സന്ദർശനത്തെ പോലും ഇടതുപക്ഷ വിരുദ്ധമാക്കാൻ ശ്രമിച്ച കെ പി സി സി പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ബി ജെ പിക്കെതിരെയുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ പ്രതിപക്ഷ ഐക്യത്തോട് അലർജി ഉള്ളതുകൊണ്ടല്ലേ? പൗരത്വ നിയമ പ്രശ്നത്തിൽ ഉൾപ്പെടെ മതനിരപേക്ഷ ഇന്ത്യക്ക് ആവശ്യമായി മാറിയ എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള കലാപ നീക്കം പ്രോത്സാഹിപ്പിക്കുന്ന കോൺഗ്രസ് നേതൃത്വം അതിലൂടെ സഹായിക്കുന്നത് സംഘപരിവാർ രാഷ്ട്രീയത്തെയല്ലേ? ബി ജെ പിക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം ശബ്ദിക്കുവാൻ തയ്യാറാകാത്ത കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ നിലപാട് ഏത് രാഷ്ട്രീയത്തെയാണ് താലോലിക്കുന്നത്? ബി ജെ പി അല്ല ഇടതുപക്ഷമാണ് അവരുടെ മുഖ്യ ശത്രു എന്ന പ്രഖ്യാപിത മുദ്രാവാക്യം ഉയർത്തുന്ന കെ സുധാകരൻ ബി ജെ പി എസ് ടി പി അടക്കമുള്ളവരെയാണ് ഇപ്പോൾ കൂട്ടുപിടിച്ചിരിക്കുന്നത്, അതും സി പി എമ്മിനെ ഇല്ലാതാക്കാൻ. ഇതിലൊന്നും വീഴുന്ന പാർട്ടിയല്ല സി പി എം. അങ്ങനെ ഒരു ചരിത്രം തന്നെ സി പി എമ്മിനില്ല. ഇങ്ങനെയായിരുന്നു ഫേസ്ബുക്കിലൂടെ മന്ത്രി മുഹമ്മദ് റിയാസ് രാഹുൽ ഗാന്ധിയും അതുപോലെ കോൺഗ്രസിൽ ഒന്നടങ്കം വിമർശിച്ചുകൊണ്ട് എഴുതിയത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. A channel by